നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വാഴച്ചുണ്ട് അഥവാ വാഴക്കൂമ്പ് കറിയാണ്. സാധാരണയായിട്ട് നമ്മൾ തവറിനായിട്ടാണ് വെക്കുന്നത്, തവണ നമുക്ക് കറിയായിട്ടൊന്ന് വെച്ച് നോക്കാം. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു വാഴച്ചുണ്ട് മുഴുവനായിട്ട് ഞാൻ അങ്ങ് കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് തിരുമ്മി ഇതുപോലെ ഒരു ഈർക്കിലിയും കൊണ്ട് നന്നായിട്ട് ഇളക്കുമ്പം അതിലെ നാര് ഇങ്ങ് കിട്ടും. ഇതുപോലെ നാര് ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് കഴുകി എടുക്കണം. ഏത് തരം കൂമ്പ് വേണമെങ്കിലും എടുക്കാം. ഏത്തക്കൊലയുടെയോ ഞാലിപ്പൂവിൻ്റെയോ പൂവിൻ്റെയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പരിപ്പ്, ഒരു 100 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്, നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു. സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 4 പച്ചമുളക് നടുവേ കീറി അങ്ങ് ഇട്ട് കൊടുത്തു. 1-2 കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഞാൻ സ്റ്റൗ അങ്ങ് കത്തിക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ പരിപ്പൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റും കൊണ്ട് തന്നെ പരിപ്പ് വെന്ത് കിട്ടുന്നതാണ്. പരിപ്പ് 3/4 വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്തങ്ങ് പോവണ്ട, 3/4 വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വാരിയെടുത്ത വാഴച്ചുണ്ട് അങ്ങ് അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചുണ്ടൊന്ന് വെന്ത് വരേണ്ട സമയം. എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുവാണ്. ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 പച്ചമുളക് നടുവേ മുറിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് അത് ഇട്ട് കൊടുക്കാത്തത് നേരത്തെ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. 2 ചെറിയുള്ളി. ഇതുവരെ ഞാൻ ഉപ്പൊന്നും എവിടെയും ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, അത് ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. 2 വെളുത്തുള്ളി. വെളുത്തുള്ളിയൊന്നും അധികം വേണ്ട, വെളുത്തുള്ളിയുടെ ചൊവയൊക്കെ അധികം മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് ഇല്ല. ഇനി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. വാഴച്ചുണ്ടും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച് അരപ്പ് അങ്ങിട്ട് കൊടുക്കുവാണ്. അരപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഇനി എല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുവാണ്. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ച് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എനിക്ക് ഉപ്പ് കണക്കായിരുന്നു, ഞാൻ 1 ടീസ്പൂണോളം ഉപ്പാണ് എടുത്തിരുന്നത്. ഇനി ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. അരപ്പ് നേരിട്ട് തേങ്ങ അരച്ചതായതുകൊണ്ട് അരപ്പൊന്നും വെന്ത് വന്നിട്ടില്ല. മൂടി വെച്ച് 1-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. സ്റ്റൗ അങ്ങ് ഓഫാക്കി കൊടുക്കുവാണ്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കുവാണ്. ഒന്ന് കടുക് താളിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 4 വറ്റൻമുളക് നടുവേ അങ്ങ് മുറിച്ചിട്ട് കൊടുക്കുവാണ്. അതുപോലെ 1-2 കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പിലയൊക്കെ ഒരുപാട് ചേരുന്നത് കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം, ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇനി പെട്ടെന്ന് ഇളക്കി കൊടുക്കരുത്, ആ കടുക് താളിച്ചതിൻ്റെയൊക്കെ ആ ഒരു മണം അതിൽ നിൽക്കുന്നോടം വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാതിരിക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കറിയാണ്. വാഴച്ചുണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത്. കറിക്ക് നല്ല ടേസ്റ്റാണ്, തോരൻ വെച്ച് കഴിക്കുന്നതിലും ടേസ്റ്റാണ്. ചാറ് കറിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.